സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവം പാപികളുടെ തിരിച്ചുവരവിനായി എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കും. അതേസമയം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പാപിയെ ഒരു നിമിഷം പോലും കാത്തിരിക്കാൻ അവിടുന്ന് ഇടവരുത്തുകയുമില്ല. വിശുദ്ധ മരിയ ഗൊരേത്തി പറഞ്ഞു. ഇന്നലെ ആ വിശുദ്ധയുടെ തിരുനാളായിരുന്നല്ലോ. ഇന്ന് വീണ്ടെടുപ്പുകളുടെ ദൈവിക സംവിധാനങ്ങളെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. ഇസ്രായേലിന്റെ ഘോരപാതകങ്ങളും ദൈവനിരാസങ്ങളും അവരെ വീണ്ടും അടിമത്തത്തിന്റെ വഴിയായ ഈജിപ്തിലെത്തിക്കുന്നു. ഈജിപ്ത് എന്ന ദേശമല്ല, അടിമത്തത്തിന്റെ അടയാളമാണത്. അവർ ദേശഭ്രഷ്ടരാകുന്നു. ഇന്നലെ ഹോസിയായിൽ നാം അത് കാണുകയായിരുന്നു. പുറപ്പാട് എന്നത് അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവാണ് എന്ന്, ദൈവനിരാസത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക്. ഇന്നലെ സങ്കീർത്തനം 105 നാം ചേർത്ത് വായിക്കവേ ഇത് ധ്യാനിച്ചിരുന്നു. അപ്പോസ്തലന്മാരെ നാഥൻ തിരഞ്ഞെടുക്കുന്നത് തന്റെ ജനത്തെ വീണ്ടെടുക്കുവാനുള്ള ഈ ഉദ്യമത്തിൽ തന്നോടൊപ്പം സഹകരിക്കാൻ തന്നെയാണ്. തന്നോടൊപ്പം എന്ന് മാത്രമല്ല, തന്നെ പോലെ തന്നെ. ഇന്നലെ ഹോസിയ വിഫലമായി പോകുന്ന ഇസ്രായേൽ എന്ന മുന്തിയ ഇനം മുന്തിരിച്ചെടിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയവേദന വരച്ചിട്ടു. ഇന്ന് സങ്കീർത്തനം 80 ഈജിപ്തിൽ നിന്ന് ദൈവം കൊണ്ടുവന്ന ഈ മുന്തിരിവള്ളിയെ കൈവെടിയരുതേ എന്ന പ്രാർത്ഥനയാണ് ഉണർത്തുന്നത്. അങ്ങയുടെ കരവേലയെ പരിത്യജിക്കരുതേ എന്ന്, കാരണം അത് ദൈവത്തണലിൽ ദൈവകരങ്ങളാൽ വിളവാകമെത്തേണ്ടതാണ്. ഇസ്രായേലിന്റെ ഇടയനെ എന്ന് വിളിച്ചുകൊണ്ട് സങ്കീർത്തനം ദൈവത്തോട് സംവദിക്കുകയാണ്. ആ ദേശങ്ങളിലും സംസ്കാരങ്ങളിലും രാജാക്കന്മാരെയും ജനനേതാക്കന്മാരെയും ഇടയന്മാർ എന്ന് വിളിക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നെങ്കിലും സങ്കീർത്തനം 80 പിന്നെ സങ്കീർത്തനം 23 മാത്രമാണ് ദൈവത്തെ ഇടയനെന്ന് പ്രത്യക്ഷത്തിൽ വിളിക്കുന്നുള്ളൂ. ആ ആശയം മറ്റു പല സന്ദർഭങ്ങളിലും പരോക്ഷത്തിൽ കാണാമെങ്കിലും ദൈവത്തിന്റെ മുഖം തങ്ങളുടെ മേൽ തെളിയട്ടെ എന്നാണ് സങ്കീർത്തകന്റെ പ്രാർത്ഥന. അവന്റെ പ്രാർത്ഥനകൾ പൂർത്തിയാകുന്നത് ഈ ദൈവമുഖ ദർശനത്തിലാണ്. ദൈവത്തിന്റെ മുഖം ക്രിസ്തു തന്നെയാണ്, ദൈവാവിഷ്കാരത്തിന്റെ സമ്പൂർണത, ദൈവകാരുണ്യത്തിന്റെ പരിപൂർണമായ വെളിപാട്. ദൈവപുത്രനും മനുഷ്യപുത്രനുമായ ക്രിസ്തുവിൽ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹബന്ധവും മനുഷ്യന് ദൈവത്തോടുണ്ടായിരിക്കേണ്ട ഒരുമയും പരിപൂർണമായി അവതരിപ്പിക്കപ്പെടുന്നു. തന്നോടുകൂടി ആയിരിക്കാൻ നാഥൻ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത് നാം ഇന്നലെ കാണുകയായിരുന്നല്ലോ. ഇത് ദൈവമനുഷ്യ സമന്വയത്തിന്റെ ഈ ജീവിതരേഖ തന്നെയാണ്, കർമ്മരേഖയും. ക്രിസ്തുവാണ് ഇന്ന് സങ്കീർത്തനം 80 പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം. ഇന്ന് ഹോസിയ 11:1 ഞാൻ എൻ്റെ പുത്രനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരും എന്ന് നാഥൻ പറയുന്നുണ്ട്. വിജനതകൾ ഓരിയിടുന്ന മരുതലത്തിൽ നിന്ന്, പാപത്തിന്റെ ഏകാന്തതയിൽ നിന്ന്. നിയമാവർത്തനം 32:10. അസിറിയൻ പ്രവാസത്തിലേക്ക്, അടിമത്തത്തിലേക്ക് വീഴാനിരിക്കുന്ന ഇസ്രായേലിന് പ്രത്യാശ പകരുന്ന വചനമാണിത്. ചരിത്രപരമായി ഇസ്രായേൽ എന്ന ദേശം പിന്നെ ഉയർത്തു വന്നില്ല. ഇസ്രായേലിന്റെ സഹചരായ യൂദായും തങ്ങളുടെ പരിപൂർണതയെ വീണ്ടും പ്രാപിച്ചിട്ടില്ല ചരിത്രപരമായി. അതുകൊണ്ട് തന്നെ ദൈവം ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ദൈവക്കുഞ്ഞ് ഞാനും നിങ്ങളും തന്നെയാണ്, ദൈവത്തിന്റെ പുതിയ രാജ്യവും രാജവംശവും. നമുക്കറിയാമല്ലോ ഇതിനകം ഹോസിയായിൽ ഏറ്റവും അധികം പ്രകടമാകുന്നത് ദൈവഹൃദയത്തിന്റെ വേദനയാണ്. ജനത്തിന്റെ അനീതികൾക്ക് നീതിയോടെ പരിഹാരം ചെയ്യണമെന്നത് ഒരു നിബന്ധനയാണ്. എന്നാൽ അതിനെ അതേപടി സ്വീകരിക്കാൻ സ്നേഹം ഒരുക്കമല്ല. സ്നേഹം അവസാന പഴുതും തേടുന്നു. പക്ഷെ ജനം ആ സ്നേഹത്തെ അതിൻ്റെ അവസാന പഴുതിനെ പോലും മാനിക്കാതെ തങ്ങളുടെ അപ്രതിരോധ്യമായ ആ ശിക്ഷാവിധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഈ സന്ദർഭമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തെ പിളർത്തുന്നത്. ഈ ദുഃഖം പാതോസ് ഹോസിയ പ്രവാചകനിലും നിഴലിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടെടുപ്പിൻ്റെ പ്രത്യാശയായി അവൻ പുറപ്പാട് അനുഭവത്തിലേക്ക് നോക്കുന്നത്. ദൈവം തൻ്റെ മക്കളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുന്ന ദിവസം ഈ പ്രവചനവും കാത്തിരിപ്പും ക്രിസ്തുവിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. മത്തായി സുവിശേഷത്തിൽ അത് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. മത്തായി 2:15 ഇതേ വാക്യങ്ങളാൽ, ഞാൻ എൻ്റെ പുത്രനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു എന്ന്. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരുടെ എല്ലാം ആദ്യഫലമായി ക്രിസ്തു. കൊളോസ്യർ 1:18, വെളിപാട് 1:5, 1 കൊരിന്ത്യർ 15:20. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു നമുക്ക് വേണ്ടി ബലിയായിത്തീർന്നവൻ. 1 കൊരിന്ത്യർ 15:7. ദൈവത്തിൻ്റെ പദ്ധതികളുടെ എല്ലാം പൂർത്തീകരണം ദൈവത്തിൻ്റെ മാംസമണിയലിലാണ്. എംബോഡിമെൻറ്റ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ക്രിസ്തുനാഥൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ മനുഷ്യാവതാരവും മരണവും ഉത്ഥാനവും നമ്മെ ദൈവസ്നേഹത്തിലേക്ക്, ദൈവിക ഐക്യത്തിലേക്ക് വീണ്ടും വഴി നടത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെക്കുറിച്ച് ഒരു ചരിത്രസന്ധിയിൽ ഹോസിയ പറഞ്ഞതിനെ
മത്തായി സാർവത്രിക സുവിശേഷഭാവമായി അവതരിപ്പിക്കുന്നത്. യഹൂദരും വിജാതീയരും ക്രിസ്തുവിൽ ഒരുമിച്ച് ചേർക്കപ്പെടുന്ന ദൈവരാജ്യം. മത്തായിയുടെ സുവിശേഷം ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം തന്നെയാണ്. ഇന്ന് മത്തായി 10:7-15 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലന്മാരെ നാഥൻ അയക്കുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിക്കാനാണ്. അത് നമ്മിൽ ജീവിത പരിവർത്തനവും അനുതാപവും ഉളവാക്കണം. സുവിശേഷത്തിൽ വിശ്വാസവും. മർക്കോസ് 1:15. സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടത് മാത്രമല്ല, വിശ്വസിക്കപ്പെടേണ്ടത് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സമ്പൂർണ്ണ ദൈവാശ്രയത്വത്തിൻ്റെ ഒരു ശൈലി അപ്പോസ്തലന്മാർക്ക് നാഥൻ പകർന്നു കൊടുക്കുന്നത്. അവർ പ്രത്യക്ഷത്തിൽ അനുഭവിക്കുന്ന ഈ കുറവുകൾ യഥാർത്ഥത്തിൽ കുറവുകളെയല്ല. കർത്താവല്ലേ എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ലല്ലോ. സങ്കീർത്തനം 23. ഇസ്രായേലിൻ്റെ ഇതേ ഇടയൻ തൻ്റെ അരുമയായ മക്കളെ നോക്കി നെടുവീർപ്പെടുകയാണ്. ഹൃദയം പിളരുകയാണ്. അവരെ വീണ്ടെടുക്കാൻ അവൻ ഇന്നും കിതച്ചോടിക്കൊണ്ടിരിക്കുന്നു, സ്നേഹത്തിൻ്റെ മുൾപാതകളിലൂടെ.